ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു ശക്തമായ ദൂത് കർത്താവിനെ സംശയിക്കേണ്ട, അവിശ്വസിക്കേണ്ട, ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, അവൻ്റെ കാതുകൾ കേൾക്കുവാൻ കഴിയാതെ വണ്ണം മന്ദമായിട്ടില്ല, കർത്താവിനെ ഉറച്ചു വിശ്വസിക്കുക. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ മറുപടികൾ കാണാതിരിക്കുമ്പോൾ ഈ 31-ാം തീയതിയും എനിക്ക് മറുപടി ആയില്ലല്ലോ എന്ന് വിചാരിച്ച് ആകുലപ്പെടുന്ന ചിലരെ നോക്കി കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല, പിന്നെ എന്താണ് തടസ്സം? ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതിനകത്ത് വെളിപ്പെടാനുണ്ട്. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് താമസം വിനാ ദൈവത്തിൻ്റെ മറുപടി ദൈവം നൽകി തരട്ടെ. അത്ഭുതകരമായി വിടുതൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിടുവിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ, അല്ല വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ദൈവം ചോദിക്കുകയാണ്. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത്ര സ്നേഹത്തോടുകൂടിയോ രസത്തോടുകൂടിയുള്ള സംസാരമല്ല, എന്തോ ഒരു നമ്മളോടൊരു ചെറിയ ദേഷ്യത്തിൽ, അല്ലെങ്കിൽ ദൈവം പല പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുകയും പിറുപിറുപ്പൊക്കെ വരികയും ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശൈലിയൊന്നും മാറി. എനിക്ക് ശക്തിയില്ലെന്നാണോ നീ ചിന്തിക്കുന്നത്? എൻ്റെ കൈക്ക് ബലമില്ലെന്നാണോ ചിന്തിക്കുന്നത്? എൻ്റെ കൈ കുറുകിയിരിക്കുന്നതാണോ നീ ചിന്തിക്കുന്നത്? അപ്പം ഇങ്ങനെ കർത്താവ് പറയണമെങ്കിൽ 2-ോ 3-ോ പ്രാവശ്യമൊക്കെ കർത്താവ് നമ്മോട് നീ ധൈര്യമായിരിക്കും, ഞാൻ വിടുവിക്കാം എന്ന് പറഞ്ഞപ്പോഴും ആ സമയത്ത് കേട്ടിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവിശ്വസിച്ച് പോയതുകൊണ്ടാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ചിലരെ കർത്താവ് അങ്ങനെ കാണുകയാണ്. കർത്താവ് വിടുവിക്കാമെന്ന് ഉറപ്പ് തരുന്നുണ്ട്, പക്ഷെ വീണ്ടും കർത്താവേ ആയില്ലല്ലോ, ആ പൈസ കിട്ടിയില്ലല്ലോ, ആ കടം മാറിയില്ലല്ലോ, ആ ബാധ്യത മാറിയില്ലല്ലോ, ആ രോഗം നീങ്ങിയില്ലല്ലോ, ആ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ആ പരീക്ഷ ജയിച്ചില്ലല്ലോ. ഇങ്ങനെ ചോദിക്കുന്നവരോട് കർത്താവ് പറയണം, ദൈവത്തിൻ്റെ കൈ കുറുകിട്ടില്ല, ദൈവത്തിൻ്റെ കൈ അത്ഭുതത്തിൻ്റെ കൈയാണ്. ഹല്ലേലൂയ. അവൻ്റെ കൈയെക്കുറിച്ച് രക്ഷിക്കുന്ന വീരനാണ് യഹോവ, രക്ഷിക്കുന്ന വീരൻ. ദൈവം രക്ഷിക്കും, ദൈവം രക്ഷിക്കും. ചില മറുപടി താമസിക്കുമ്പോൾ നമ്മൾ പിറുപിറുക്കാറുണ്ട്, സംശയിക്കാറുണ്ട്. അവിടെ ദൈവം പറയുകയാണ്, സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്. യെശയ്യാവ് 59:1 രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവിക്ക് യഹോവയുടെ കാത് മന്ദമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ചെവിയിൽ എത്തിയിട്ടില്ലെന്നും ചിന്തിക്കേണ്ട. എൻ്റെ ചെവിയിൽ നിങ്ങളുടെ പ്രാർത്ഥന എത്തിയിട്ടുണ്ട്, വിടുവിക്കുവാനും രക്ഷിക്കുവാനും എൻ്റെ കൈ ശക്തമാണ്, അതിന് സന്നദ്ധമായിരിക്കുകയാണ്. പിന്നെ എന്താ നടക്കാത്തത്? ചിലത് നമ്മുടെ പോരായ്മ കൊണ്ട്, ചില പാപങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രമപ്പെടുവാൻ ചില കാര്യങ്ങളും ചില സഹിഷ്ണുതയിലേക്ക് നാം വരാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അമേൻ. നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കുക. അടുത്ത കാര്യം, ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി നിറവേറുവാനുണ്ട്, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു ദൈവമഹത്വമുണ്ട്. അമേൻ. അത് ചിലപ്പോൾ നമ്മളുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്താൻ വെച്ചിരിക്കുന്നൊരു വിഷയമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പിറുപിറുക്കണ്ട, സംശയിക്കണ്ട, അവൻ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ നടുവിലുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ കുറിച്ച് പറയാം. സിംഹക്കുഴിയിൽ ദാനിയേലിനെ എറിഞ്ഞു കഴിഞ്ഞിട്ട് സിംഹക്കുഴിയിൽ ദാനിയേലിനെ എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പോൾ സിംഹക്കുഴിയിൽ ദാനിയേലിനെ രാജാവിൻ്റെ സൈന്യം എറിഞ്ഞു കളഞ്ഞു. അതിനുശേഷം രാജാവ് രാത്രി ഉറങ്ങിയില്ല. പ്രഭാതത്തിൽ ദാനിയേലിന് യാതൊരു കേടും പറ്റിയില്ല എന്ന് ദാര്യാവേശ് രാജാവ് കണ്ടപ്പോൾ രാജാവ് അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. 6-ാം അധ്യായം 27-ാം വാക്യം, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു, ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹത്തിൽ നിന്ന്, സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവം രക്ഷിക്കുന്നവനാണ്, ദൈവം വിടുവിക്കുന്നവനാണ്. അമേൻ. അത് സമയത്ത് ദൈവം വെളിപ്പെടുത്തും.
അവൻ അത്ഭുതം ചെയ്യും. ആര് കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അവനെ കൊണ്ട് പറയിപ്പിച്ചു, നിന്റെ ദൈവം ദാനിയലിന്റെ ദൈവം രക്ഷിക്കുന്നവൻ തന്നെയാണ്. ഞാനൊരു ആത്മാവിൽ ദൂത് പറയാം, ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയുകയാണ്, ആര് നിങ്ങളെ പരിഹസിച്ചു, ആര് നിങ്ങളെ നിന്ദിച്ചു, ആര് നിങ്ങളെ അപവാദം പറഞ്ഞു, ആര് നിങ്ങൾക്ക് ദോഷം വിചാരിച്ചു, അവരെ കൊണ്ട് തന്നെ നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറയിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ആമേൻ പറഞ്ഞാൽ മതി. ആമേൻ. നമ്മളിവിടെ പിറുപിറുക്കരുത്, ഇത് നാം ഏറ്റുപറയണം. എൻ്റെ ദൈവത്തിന് അതിനുള്ള ശക്തിയുണ്ടെന്ന് പറയണം. എൻ്റെ ദൈവം വിടുവിക്കുന്നവനാ, എൻ്റെ ദൈവം രക്ഷിക്കുന്നവനാ. അത് തന്നെയല്ലേ യഹൂദബാലന്മാർ പറഞ്ഞേ, ഞങ്ങളെ വിടുവിച്ചില്ല, വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളിതിനെ നമസ്കരിക്കുന്ന പ്രശ്നമില്ല, പക്ഷേ യഹോവ എരിയുന്ന തീച്ചോളം ഞങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ, വിടുവിക്കും. ആ ഉറപ്പ് പ്രഖ്യാപിച്ചു. തീച്ചുളയിലിട്ടാലല്ലേ വിടുവിക്കുന്നത്? തീച്ചുളയിലിട്ടു, വിടുവിച്ചു, വിടുവിക്കും കേട്ടോ. വിശ്വസിക്ക്, ദൈവം വിടുവിക്കും. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ കൈ കുറുകിട്ടിൽ എന്ന് പറയുമ്പോൾ മറുപടി ഉണ്ട്, ഉറപ്പാ, ഉണ്ട്, ഉണ്ട് മറുപടി ഉണ്ട്. അവൻ കേൾക്കുന്നുണ്ട്, സംശയിക്കണ്ട. യെശയ്യാപ്രവചനം 38:20 വാക്യത്തിൽ ഹബക്കൂക്ക് ഹിസ്കിയാ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്. മരണകരമായ രോഗം പിടിച്ച് അനന്തരം ദൈവ സൗഖ്യമൊക്കെ നൽകിക്കഴിഞ്ഞപ്പോൾ പറയാൻ, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. യഹോവ രക്ഷിപ്പാൻ ഒരുങ്ങിയിരുന്നു പറഞ്ഞേ, ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. 4 പ്രാവശ്യം നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് വലിയ വിശ്വാസവും ധൈര്യമാകും, ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ഇടയായിത്തീരും. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. എബ്രായ ലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശുവിനെ കുറിച്ച് പറയുക, യേശു പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനാകുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവരെ യേശു രക്ഷിക്കും, പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തിയുള്ളവനാണ്. ഹല്ലേലൂയ. ഇന്ന് അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവം, അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവം, അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്ക്, അവൻ്റെ കരം ശക്തിയുള്ള കരം തന്നെയാണ്. അവൻ്റെ കാത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കാതുകളാണ്. തക്ക സമയത്ത് അവൻ മറുപടി അയക്കും. പ്രിയ കർത്താവേ, യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ശക്തിയുള്ള കരമാണ്, അത്ഭുതം ചെയ്യുന്ന കരമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതത്തിൻ്റെ കരം വയ്ക്കുന്നതിനായി സ്തോത്രം, അത്ഭുതത്തിൻ്റെ വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. രക്ഷ സംഭവിക്കട്ടെ, രക്ഷിക്കട്ടെ, ദൈവം എഴുന്നേറ്റ് രക്ഷിക്കുന്നതിനായി നന്ദി. അത് സംഭവിക്കട്ടെ, സകല ദുർഘടങ്ങളും മാറിപ്പോകട്ടെ, സകല പ്രതിസന്ധികളിലും ജയമുണ്ടാകട്ടെ. എൻ്റെ മക്കൾ കൂടെ അവിടുന്ന് എഴുന്നേൽക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതലിൻ്റെ പുതിയ മാസം കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെ. ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ പതിവ് പോലെ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.